നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച അതിജീവിതയ്ക്ക് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം മെമ്മറി കാർഡുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കാതിരുന്ന ജഡ്ജിയുടെ നടപടി പക്ഷപാതപരമായിരുന്നുവെന്നായിരുന്നു അതിജീവിതയുടെ ആരോപണം അടിസ്ഥാനത്തിലാണ് വിചാരണ കോടതി ജഡ്ജിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നതെന്ന് ജസ്റ്റിസ് ബച്ചു കുര്യൻ തോമസ് ചോദിച്ചു ഹാഷ് വാല്യൂ മാറിയ സംഭവത്തിൽ ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് പരിശോധനയ്ക്ക് അയക്കാൻ അനുമതി നിഷേധിച്ചുവെന്നും വിചാരണ കോടതി പക്ഷപാതപരമായി പെരുമാറുന്നുവെന്നും നേരത്തെ അതിജീവിത ആരോപണം ഉന്നയിച്ചിരുന്നു ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും വിമർശനം ഉണ്ടായത് എന്തടിസ്ഥാനത്തിലാണ് വിചാരണ കോടതി ജഡ്ജിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നതെന്ന് ജസ്റ്റിസ് ബെച്ചുകുര്യൻ തോമസ് അതിജീവിതയുടെ അഭിഭാഷകയോട് ചോദിച്ചു പ്രോസിക്യൂഷൻ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആരോപണം ഉന്നയിച്ചതെന്നായിരുന്നു അതിജീവിതയുടെ മറുപടി എന്നാൽ അന്വേഷണ സംഘം വിവരങ്ങൾ ചോർത്ത് എന്നും കോടതി ഇതിനു മറുചോദ്യമായി ഉന്നയിച്ചു കേസ് അട്ടിമറിക്കുന്നുവെന്നാരോപിച്ച് അതിജീവിത നൽകിയ ഹർജി പരിഗണിക്കുന്നതിനിടെയായിരുന്നു സംഭവം ഹർജിയിൽ ദിലീപിനെ കക്ഷി ചേർത്ത കോടതി കേസ് അടുത്ത മാസം ഒന്നിന് വീണ്ടും പരിഗണിക്കും നടിയാക്രമിച്ച കേസിന്റെ അന്വേഷണം അട്ടിമറിക്കാൻ ഭരണകക്ഷിയിലെ ഉന്നതർ ശ്രമിക്കുന്നുവെന്നാരോപിച്ചാണ് അതിജീവിതയുടെ ഹർജി അന്വേഷണത്തിൽ വിട്ടുവീഴ്ചയില്ലെന്നും അതിജീവിതയ്ക്കൊപ്പമാണെന്നും ഹർജിയിൽ സർക്കാർ നേരത്തെ നിലപാടെടുത്തിരുന്നു എന്നാൽ ഗൗരവകരമായ ആരോപണങ്ങൾ അതിജീവിത വിചാരണ കോടതിക്കെതിരെയടക്കം ഉന്നയിച്ച സാഹചര്യത്തിൽ ഹർജിയിലെ ആക്ഷേപങ്ങൾ വിശദമായി പരിശോധിക്കേണ്ടതാണെന്നാണ് ഹൈക്കോടതിയുടെ നിലപാട് ജനം കൊച്ചി